Welcome to Blessing Today Morning Glory. Blessing Today Morning Glory ലേക്ക് സ്വാഗതം. We are actually waiting for you. സത്യത്തിൽ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. And I know many of you are waiting for this morning glory devotional. എനിക്കറിയാം ഈ ഒരു morning glory devotion വേണ്ടി നിങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുകയായിരുന്നു. Are you ready with your bibles and other study tools? നിങ്ങൾ ബൈബിളുകളും മറ്റ് പഠന സാമഗ്രികളും ഒക്കെ ആയിട്ട് തയ്യാറാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Today we are going to discuss a very very important aspect of the move of the Holy Spirit in our lives. പരിശുദ്ധാത്മാവിന്റെ ചലനം നമ്മുടെ ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ ചലനത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളെക്കുറിച്ച് വശങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. I'm sure this series of devotionals will change your life, transform your life. ഈ സന്ദേശ പരമ്പര നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉളവാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Hallelujah. Hallelujah. Quickly, let's pray for the sponsors. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് നിർമ്മല ബി ആണ് ആദ്യത്തെ സ്പോൺസർ. ഇന്ന് അവരുടെ മകൾ നിഷയുടെ ജന്മദിനമാണ്. Oh, many, many happy returns of the day, Nisha. കർത്താവേ, അവളുടെ കൊളസ്ട്രോൾ കർത്താവേ സൗഖ്യമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യൂറിക് ആസിഡ് കർത്താവേ നോർമലാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ ദൈവഹിത പ്രകാരം തടസ്സങ്ങളില്ലാതെ മകളുടെ വിവാഹം നടക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ ഛത്തീസ്ഗഡിൽ നിന്ന് ഷാജി സാമുവൽ ആൻഡ് ഷീലു ആണ്. കർത്താവെ, വിൽക്കാൻ തടസ്സമായിരുന്ന സ്ഥലം ലോക്ക്ഡൌണിന്റെ സമയത്ത് വിൽപ്പന നടന്നതിന്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ഭർത്താവിന്റെ നല്ല ആരോഗ്യത്തിനായും മകൾ ഷൈനയുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാനുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത് കോഴിക്കോട് നിന്ന് അന്നമ്മ വിജയകുമാറാണ്. അടുത്ത നമ്മുടെ സ്പോൺസർ ഇന്ന് ഭർത്താവ് വിജയകുമാറിന്റെ 71-ാമത്തെ ജന്മദിനമാണ്. Wow, many many happy returns of the day, Mr. Vijayakumar. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിലും ഓരോ കുടുംബാംഗങ്ങളിലും ആത്മീയ ഭൗതികമായ നന്മകൾ വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകന്റെ വിവാഹം കാനഡയിൽ നടക്കുന്നതിനാൽ അന്നമ്മയ്ക്കും വിജയകുമാറിനും കാനഡ വിസ ലഭിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ അങ്ങ് വെളിപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് ഓൾ സ്പോൺസേഴ്സ്. Actually, we are so much indebted to all the sponsors and partners of Blessing Today. May God bless you and reward you. And those of you who really want to sponsor an episode of Morning Glory or some other meetings, you can take a screenshot of the account number details given there, and you can contact the sponsorship department. And that way you will be a blessing to so many people around. ഇന്നെ ഇത് സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനോടുമുള്ള പ്രത്യേകമായ നന്ദി ഇത്രണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഓരോ സ്പോൺസേഴ്സിനോടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ ഞങ്ങളിങ്ങനെ അറിയിക്കുകയാണ്. നിങ്ങളാണ് ഇതെല്ലാം ചെയ്യുവാനായിട്ട് കാരണമായി തീർന്നത്. ഇത്തരത്തിൽ നിങ്ങളൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ട്നേഴ്സായിട്ട് മാറാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഈ സമയത്ത് കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്റ്റാഫ് നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നതായിരിക്കും. Amen. Amen. Shall we worship the Lord? നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. വാഴ്ത്തി സ്തുതി ചീടുന്നു.
Today, we are going to discuss about fellowship of the Holy Spirit. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്ന വിഷയത്തെക്കുറിച്ചാണ്. What is your idea about fellowship of the Holy Spirit? പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ എന്തൊക്കെയാണ്? I had a lot of misunderstandings. എനിക്ക് ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. Especially on one verse. That is recorded in 2 Corinthians. രണ്ട് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വചനമാണ് എനിക്ക് പ്രധാനമായിട്ടും ആശയക്കുഴപ്പം സൃഷ്ടിച്ചത്. 2 Corinthians 13 and verse number 14. രണ്ട് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം. Paul is concluding his epistle. പൗലോസ് തന്റെ ലേഖനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. And he is writing the concluding lines. അദ്ദേഹം എഴുതുന്ന ആ ഒരു അവസാന വരി ഇപ്രകാരമാണ്. He writes, "The grace of the Lord Jesus Christ, the love of God, and the fellowship of the Holy Spirit be with you all. Amen." അവിടെ എഴുതിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. So he is trying to conclude his letter. അദ്ദേഹം തന്റെ കത്ത് അവസാനിപ്പിക്കാനായിട്ട് ഇവിടെ തയ്യാറെടുക്കുകയാണ്. Usually we hear this verse at the end of a service to disperse the service. സാധാരണ ഈ വാക്കുകളൊക്കെ ഒരു കൂട്ടായ്മ നടക്കുമ്പോൾ ആ കൂട്ടായ്മ ഒടുവിൽ പിരിച്ചുവിടുന്ന സമയമാകുമ്പോഴാണ് നമ്മൾ ഇത് കേൾക്കുന്നത്. Usually this verse is used or an adapted version of this verse is heard for benediction after a church service. സാധാരണ ഒരു സഭായോഗം കഴിയുമ്പോൾ പറയുന്ന ആശീർവാദം എന്ന പേരിലാണ് ഈ വചനം പിന്നീട് മാറ്റപ്പെട്ടിട്ടുള്ളത്. But three things the apostle is mentioning here. ഇവിടെ അപ്പോസ്തലൻ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. Number 1, the grace of the Lord Jesus Christ. ഒന്നാമതായി യേശു ക്രിസ്തുവിന്റെ കൃപ. Secondly, the love of God. രണ്ടാമതായിട്ട് പിതാവിന്റെ സ്നേഹം. And thirdly, he says the fellowship of the Holy Spirit be with you all. Amen. എന്നാൽ മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. In some translations the word used for fellowship is communion of the Holy Spirit. Chila bhagangalil kutayma ennu parayna bhagathine chila bhashagalil koduthittulla tarjamil communion ennanu kaanan sadhikkunnathu. Communion means coming in union. Communion ennu vechal orumichu aikyathayode orumichu come in union orumichu aikyathayode koodi veruka. In Greek language the word given is koinonia. Ennal Greekil adu kaanana vaakku koinonia ennu parayna vaakkaanu. Usually we say we are going for the fellowship
We are going for koinonia. സാധാരണയായി നാം പറയാറുണ്ട് നാം യോഗത്തിന് പോകുന്നു കൂട്ടായ്മയ്ക്ക് പോകുന്നു നാം കോയിനോനിയയ്ക്ക് പോവുകയാണ്. So when we are going for a church gathering or a fellowship or a koinonia, what is happening? Many people, like-minded people or believers are coming together to interact, to pray together, to spend time together, to discuss, to sing together, to do many things together. ഹല്ലേലൂയ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒത്തിരി ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് പാടി ഒരുമിച്ച് ആരാധിച്ച് ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ഒരുമിച്ച് വചനം കേട്ട് അങ്ങനെ ഒരു കൂട്ടായ്മ ഒരു കൊയിനോനിയാണ് അവിടെ ഉണ്ടാകുന്നത് Apostle Paul is writing his letter to Corinthians and he is concluding and he says may the fellowship of the Holy Spirit be with you all അപ്പസ്തോലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ അതിന്റെ അവസാന വാക്കുകളിലേക്ക് എഴുതുകയാണ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ ചർച്ച് ഫെലോഷിപ്പ് യു വിൽ ഗെറ്റ് മേബി വീക്ക്ലി ഓർ എവറി വെനസ്ഡേ ഓർ എവറി സൺഡേ ഇറ്റ് ഹാസ് എ പീരിയോഡിസിറ്റി ഇഫ് ഓൺലി ദ കം ടുഗദർ There will be a fellowship. ഓർക്കുക ഒരു സഭ കൂടി വരവ് എന്ന് പറയുന്ന എല്ലാ ബുധനാഴ്ചകളിലോ എല്ലാ വെള്ളിയാഴ്ചകളിലോ എല്ലാ ഞായറാഴ്ചകളിലോ മാത്രമാണ് ലഭിക്കുന്നത് എന്നാൽ ഒരുമിച്ച് കൂടി വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് അതിനകത്തുണ്ടാകുന്നത് But here Apostle Paul is saying may the fellowship of the Holy Spirit be with you all that means always Amen എന്നാൽ ഇവിടെ അപ്പസ്തോലനായ പൗലോസ് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എല്ലായ്പ്പോഴും എന്നാണ് അത് അർത്ഥമാക്കുന്നത് ഹല്ലേലൂയാ ഹല്ലേലൂയാ ഫെലോഷിപ്പ് വിത്ത് അദർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വി വിൽ ഗെറ്റ് ഒക്കേഷണലി മറ്റ് സഹോദരി സഹോദരന്മാരുമായിട്ടുള്ള കൂട്ടായ്മകളൊക്കെ സന്ദർഭാനുസരണമായിട്ട് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് റീസെന്റ്ലി ഇൻ സം ഓഫ് ദി മോർണിംഗ് ഗ്ലോറി എപ്പിസോഡ്സ് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫെലോഷിപ്പ് വിത്ത് അദർ fellow believers മറ്റ് കൂട്ടുവിശ്വാസികളുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മോർണിംഗ് ഗ്ലോറി ഞാൻ സംസാരിച്ചിരുന്നു but now today I'm talking about the fellowship of the holy spirit എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിനുള്ള കൂട്ടായ്മയെക്കുറിച്ചാണ് but before I get into the different aspects of the fellowship with the holy spirit I just want to show you one verse ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഒരു വചനം ആദ്യമേ കാണിക്കുവാനായിട്ട് ഞാൻ താൽപര്യപ്പെടുകയാണ് This is 1 Corinthians chapter 6 and verse number 17 ഇത് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6ാം അധ്യായം അതിന്റെ 17ാമത്തെ വചനം But whoever is united with the Lord is one with him in spirit കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവ് ആകുന്നു Did you notice what is said there avade parnittulla karyam ningal notice seidho whoever whether a man or a woman whoever is united with the lord is one with him in spirit ആ കർത്താവിനോട് പറ്റിച്ചേരുന്ന കർത്താവിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയും കർത്താവും ഏകാത്മാവായി മാറുകയാണ് they become one spirit അവർ രണ്ടുപേരും ഏകാത്മാവാകുന്നു once jesus He was talking to his disciples and Jesus said my father and I are one orikkal yesu karthavu thante shishyanmarodu samsarikkunna samayath avan paranju njanum pidavum onnagunu that means they were so close intimate united intertwined interlaced and assimilated both of them together that they imparted their characters and natures each other and they were similar personalities and we can call them so one in unity and harmony ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഐക്യതയോടെ ഒരേ സ്നേഹത്തിൽ ഒരേ ബന്ധത്തിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും രണ്ടുപേരും ഒരേ ആത്മാവിൽ ഏകാത്മാവിലാണ് in the same way whoever is united with the lord is one with him in spirit കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു hallelujah hallelujah Jesus said my father and I are one യേശു കർത്താവ് പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു Now we can say based on this verse that the Lord and I are one ഈ വചനം അനുസരിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഞാനും എൻ്റെ കർത്താവും ഒന്നാകുന്നു hallelujah hallelujah So that kind of a relationship that kind of an intimacy
can be developed. ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഇത്തരത്തിലുള്ള ഒരു അടുപ്പമാണ് ഇതിനകത്തൂടെ ഉളവാകുന്നത്. So coming to the fellowship of the Holy Spirit. അടുത്തത് പരിശുദ്ധാത്മാവിന്റെ ആ കൂട്ടായ്മയിലേക്ക് നമുക്ക് കടന്നുവരാം. There are different aspects. വ്യത്യസ്തമായ വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. Number 1 if you are taking down notes write down number 1 is companionship. ഒന്നാമത്തെ കാര്യം നമുക്ക് എഴുതി എടുക്കാം സഖിത്വം. Hallelujah. Hallelujah. So may the koinonia of the Holy Spirit be with you all means may the companionship of the Holy Spirit be with you all. പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ, കൊയിനോനി ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ സഖിത്വം നിങ്ങളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. A companion accompanies a person. ഓർക്കുക, ഒരു സഖി ഒരു വ്യക്തിയെ അതിന്റെ കൂട്ടുകാരനെ എല്ലായ്പ്പോഴും അനുഗമിക്കുന്നു. Wherever he goes, he becomes a companion. That means he accompanies that person. ഒരു വ്യക്തിയുടെ കൂട്ടാളി ആ വ്യക്തി എവിടേക്ക് പോകുന്നുണ്ടോ തന്നെ അനുഗമിക്കുന്നു. So may the companionship of the Holy Spirit be with you means wherever he sends you, that's the right word, he will accompany you. ഹല്ലേലൂയ്യാ. ദൈവത്തിന്റെ ആ കൂട്ടായ്മയിൽ നിങ്ങൾ എല്ലായ്പ്പോഴും മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അവന്റെ സഖിത്വം അവന്റെ കൂട്ടാളിത്വം നിങ്ങൾ പോകുന്നിടത്ത് അവൻ നിങ്ങളെ അയക്കുന്നിടത്തൊക്കെയും അവൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ചേർന്നുറക്കൊരു ഹല്ലേലൂയ്യ പറഞ്ഞാലും. Amen. Do you know that the Holy Spirit is there always with you as a companion? ഓർക്കുക, പരിശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഒരു സഖിയായിട്ട് കൂടെയുണ്ട്. Hallelujah. Hallelujah. The second thing is fellowship. രണ്ടാമത്തേത് കൂട്ടായ്മ. What do you mean by fellowship? എന്താണ് കൂട്ടായ്മ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? It is sharing together. അത് പരസ്പരം പങ്കുവെക്കലാണ്. In a fellowship there is talking with each other. ഒരു കൂട്ടായ്മയിൽ പരസ്പരം ആളുകൾ സംസാരിക്കുന്നു. You speak to him, he speaks to you. നിങ്ങൾ അവനോട് സംസാരിക്കുന്നു, അവൻ നിങ്ങളോട് സംസാരിക്കുന്നു. More than all these things, it is spending time together. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പരസ്പരം ഒരുമിച്ച് സമയത്തെ പങ്കുവെക്കുന്നു, സമയം ചിലവഴിക്കുന്നു. I still remember when we were in Texas, we were in a ministry trip and our meetings were conducted in a Korean church. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും ടെക്സാസിൽ ആയിരുന്ന സമയത്ത് നമ്മുടെ മീറ്റിംഗ് ഒരു കൊറിയൻ ചർച്ചിലാണ് നടന്നത്. And Koreans have their own culture, their own way of worshiping the Lord, and they have their own particular way of church services. അവർ കൊറിയക്കാർക്ക് അവരുടേതായ ഒരു രീതികളും അവരുടേതായ ചില സമ്പ്രദായങ്ങളൊക്കെ ആരാധിക്കുവാനായിട്ടുണ്ട്. And usually Koreans, wherever they go, they will have what you call early morning prayer. കൊറിയക്കാർ എവിടെയുണ്ടെങ്കിലും അവർക്ക് അവിടെ എല്ലാം തന്നെ അതിരാവിലെയുള്ള പ്രാർത്ഥനയുണ്ട്. And they will try to establish one prayer mountain. അവരെങ്ങനെയെങ്കിലും ഒരു പ്രാർത്ഥനാ മലയുടെ കാര്യം അവർ ചെയ്തിരിക്കും. In that church building, the Koreans were having church service. The church service, the actual worship service was 1 hour. അവരുടെ സഭായോഗം സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മണിക്കൂർ സമയമാണ്. And after that, it is their fellowship time. അതിനുശേഷം അവർക്ക് കൂട്ടായ്മയുടെ സമയമാണ്. For them, fellowship is spending time together, eating together, playing together, etc. അവർക്ക് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് കഴിക്കുക, ഒരുമിച്ച് സംസാരിക്കുക, ഒരുമിച്ച് കളിക്കുക എന്നുള്ളതൊക്കെയാണ് അവരുടെ ഫെലോഷിപ്പ്. പ്രേയർ, വർഷിപ്പ്, വേർഡ്, എക്സെട്ര, 1 hour, 60 minutes. പ്രാർത്ഥന, വചനം, ആരാധന എന്നുള്ളതൊക്കെ ഒരു മണിക്കൂർ 60 മിനിറ്റ്. That will be over by say 9 a.m. അത് ഏതാണ്ട് 9 മണിയോടെ തീരുന്നു. Till 5 o'clock fellowship time. അതിനുശേഷം 5 മണി വരെ ഫെലോഷിപ്പ് ടൈം ആണ്. So they go to the cafeteria, the kitchen, they cook, they eat, and they chat, and they do a lot of activities together. That is their fellowship. അവരെ അവിടെ ഒരുമിച്ച് പാചകം ചെയ്യുന്നു, കാപ്പി കുടിക്കുന്നു, ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് സംസാരിക്കുന്നു, അതാണ് അവരുടെ ഫെലോഷിപ്പ് രീതി. So in our country, fellowship means something else. എന്നാൽ നമ്മുടെ രാജ്യത്തെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തതയുള്ളത്. But there is a common denominator, and that is spending time together. എന്നാൽ അതിനകത്ത് പൊതുവിൽ ഒരു ഘടകമുള്ളത് ഒരുമിച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളത് തന്നെയാണ്. So may the koinonia of the Holy Spirit be with you all means may you spend quality time together with the Holy Spirit.
ദൈവത്തിന്റെ കൂട്ടായ്മ കൊയിനോനിയ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം അവനുമായിട്ട് ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നതും ഇതുപോലെ ഉണ്ടാകട്ടെ. സപ്പോസ് യു ആർ ഗോയിങ് ഫോർ യുവർ ജോബ്. ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്നെന്ന് കരുതുക. യു ആർ ട്രാവലിംഗ് ഇൻ ട്രെയിൻ. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ഓർ യു ആർ ട്രാവലിംഗ് ഇൻ എ ബസ്. അല്ലെങ്കിൽ ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നു. യു ആർ ട്രാവലിംഗ് ഇൻ സം അദർ വെഹിക്കിൾ. മറ്റേതെങ്കിലും വാഹനത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നു. വൈ ഡോണ്ട് യു സ്പെൻഡ് ടൈം with the Holy Spirit. എന്തുകൊണ്ട് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് പരിശുദ്ധ ആത്മാവുമായി ചിലവഴിച്ചുകൂടാ? That time you can talk. ആ സമയത്ത് നിങ്ങൾക്ക് അവനോട് സംസാരിക്കാം. You can have an internal dialoguing. നിങ്ങൾക്ക് ആന്തരിക സംഭാഷണം നടത്താം. Oh precious Holy Spirit, I love you. ഓ പരിശുദ്ധ ആത്മാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Lord, even though I did a lot of mistakes, you still love me and support me. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മിസ്റ്റേക്കുകൾ നടത്തിയിട്ടും നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു, എന്നെ കരുതുന്നുവല്ലോ. Oh Holy Spirit, help me with my prayer life. ഓ പരിശുദ്ധ ആത്മാവേ, പ്രാർത്ഥനാ ജീവിതം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ചില സമയത്ത് ഞാൻ വലിയ മടിയനാണ്. Revive me, Lord. പക്ഷേ എനിക്ക് ഉന്മേഷം നൽകണമേ. I just want to grow in the spirit. പരിശുദ്ധാത്മാവിൽ വളരുവാൻ ഞാൻ താൽപര്യപ്പെടുന്നു. Help me, Holy Spirit. പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ. So like that you can talk to him small sentences. ഇത്തരത്തിൽ നിങ്ങൾക്ക് കൊച്ചു സെന്റൻസുകൾ പറയുവാൻ സാധിക്കും. Hallelujah. Hallelujah. So koinonia, fellowship with the Holy Spirit. പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ കൊയിനോനിയ. Hallelujah. Hallelujah. That also tells me that I am not alone. അത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. See, in our spirits we have different areas or different, I'm talking about the human spirit, we have different parts, and one of the parts is a part called fellowship. മനുഷ്യന്റെ ആത്മാവിനകത്തുള്ള ഒരു ഭാഗമാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. In other words, in our spirits, a portion of our human spirit yearns for fellowship. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനുഷ്യാത്മാവ് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി വാഞ്ചിക്കുന്നു. The real fellowship should happen between our spirit and God's spirit. Yatharta kootayma undagunathu nammude aathmavum devaathmavum aayittanu. But sometimes we will try to fill that vacuum with some pseudo things in this world. Ennal palappozhum ee oru bhagathinte aa shoonyatha nammal nirakkan shramikkunnathu pseudo aayittulla allengil maayayayittulla seriyallatha thettaya chila karyangale kondaanu. And the Holy Spirit also makes the trinitarian fellowship with us possible. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ ത്രിത്വ ദൈവത്തിന്റെ കൂട്ടായ്മയെ നമ്മിലേക്ക് കൊണ്ടുവരുവാൻ അത് സാധ്യമാക്കാൻ ശ്രമിക്കുന്നു. Can I show you one Bible verse? ഒരു വചനം കൂടി ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. This is 1 John chapter 1 and verse number 3. 1 John 1:3. ഇത് ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വചനത്തിൽ നിന്നുള്ളതാണ്. We proclaim to you what we have seen and heard, so that you also may have fellowship with us, and our fellowship is with the Father and with the Son, Jesus Christ. ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം മൂന്നാമത്തെ വചനം, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. സോ വി ഹാവ് നൗ 3 ലെവൽസ് ഓഫ് ഫെലോഷിപ്പ്. വൺ ഈസ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, വൺ ഈസ് വിത്ത് ദ ഫാദർ, ആൻഡ് ദെൻ ദ സൺ. ഇവിടെ നമുക്ക് മൂന്ന് തലത്തിലുള്ള കൂട്ടായ്മയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്ന് പിതാവിനോടുള്ള കൂട്ടായ്മ, രണ്ട് പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ, മൂന്ന് പുത്രനാം ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ. In 2 Corinthians 13:14 we saw fellowship with the Holy Spirit. 2 കൊരിന്ത്യർ ലേഖനം 13 അധ്യായം 14 വചനത്തിൽ പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. Now here we see two other levels, the fellowship with the Father and fellowship with the Son. ഇവിടെ എന്നാൽ നമുക്ക് രണ്ട് തലങ്ങളാണ് കാണാൻ സാധിക്കുന്നത്, പിതാവിനോടുള്ള കൂട്ടായ്മ, പുത്രനോടുള്ള കൂട്ടായ്മ. But all these fellowships are possible through the Holy Spirit. എന്നാൽ ഈ എല്ലാ കൂട്ടായ്മകളും സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. Hallelujah. Hallelujah. Don't you want this fellowship? ഈ ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? So Paul is actually greeting them. And Paul is praying for them and saying that may the koinonia of the Holy Spirit be with you all.
ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ പൗലോസ് ഇപ്പോൾ അവിടെയുള്ള വിശ്വാസികളെ വന്ദനം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരോട് പറയുന്ന കാര്യം ഇതാണ് ദൈവത്തിന്റെ ആ കൂട്ടായ്മ ആ കൊയിനോനിയ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഷാൽ വി ഓപ്പൺ ഔർ ഹാൻഡ്സ് ആൻഡ് പ്രേ ഈ സമയത്ത് കൈകൾ ഇതുപോലെ വിടർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും ഫാദർ ലോർഡ് ഐ വാണ്ട് ദാറ്റ് കമ്പാനിയൻഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് വിത്ത് ദി ഹോളി സ്പിരിറ്റ് പിതാവേ ഇപ്പോൾ പരിശുദ്ധാത്മാവിനോട് ആ സഖ്യത്വവും കൂട്ടായ്മയും ഉണ്ടാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ഐ വാണ്ട് ദാറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഇന്റിമസി വിത്ത് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനോടുള്ള ആ ബന്ധവും അടുപ്പവും ഉണ്ടാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ഷാൽ വി ലിസൺ ടു വൺ ടെസ്റ്റിമണി നൗ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ഒരു ടെസ്റ്റിമണി കേൾക്കാം ആൻഡ് വെൻ യു ലിസൺ ടു ദീസ് ടെസ്റ്റിമണീസ് എവരി ഡേ റിമെമ്പർ ഗ്രേറ്റർ തിങ്സ് the lord can do in your life ഇത്തരത്തിലുള്ള ടെസ്റ്റിമണികൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളാണ് കർത്താവ് ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് this testimony is from Fanny Sydney okay I have a testimony to share regarding my sister Jolly എന്റെ സഹോദരി ജോളിയെ കുറിച്ചുള്ള ഒരു അനുഭവ സാക്ഷ്യം എനിക്ക് പങ്കുവെക്കാനുണ്ട് യെസ്റ്റർഡേ ഡ്യൂറിംഗ് ദ മോർണിംഗ് ഗ്ലോറി സെഷൻ പാസ്റ്റർ ഡാമിൻ പ്രേഡ് ഫോർ ഹീലിംഗ് ഫ്രം അസിഡിറ്റി ഇന്നലത്തെ മോർണിംഗ് ഗ്ലോറി സെഷനിൽ ഒരു പക്ഷേ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പുള്ള മോർണിംഗ് ഗ്ലോറി സെഷനിലായിരിക്കാം ഡാമിൻ ബ്രദർ അസിഡിറ്റിക്ക് വേണ്ടിയിട്ട് സൗഖ്യമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു ആൻഡ് അൺകംഫർട്ടബിൾ കണ്ടീഷൻ ഓഫ് സംതിങ് റൈസിംഗ് അപ്പ് ഫ്രം ദ സ്റ്റൊമക് ആഫ്റ്റർ കൺസ്യൂമിങ് ഫുഡ് ഈ ജോളി എന്ന് പറയുന്ന സഹോദരി ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വല്ലാത്ത ഒരു എരിച്ചിൽ തൻ്റെ വയറിനകത്തുണ്ടാകുമായിരുന്നു വി റിസീവ് ദിസ് വേർഡ് ഇൻ ഫെയ്ത്ത് ഫോർ ജോളി ജോളിക്ക് വേണ്ടിയിട്ട് ഇവർ വിശ്വാസത്തോടെ ഈ വചനം എടുത്തു വെച്ചു പ്രാർത്ഥിച്ചു ഷീ ഹാസ് ബീൻ ഇൻസ്റ്റൻ്റ്ലി ഹീൽഡ് ഓഫ് ദിസ് കണ്ടീഷൻ ആൻഡ് ഈസ് വെൽ നൗ ഇപ്പോൾ സിസ്റ്റർ ജോളി പരിപൂർണമായി സൗഖ്യമായിരിക്കുന്നു സുഖമായിരിക്കുന്നു പ്രൈസ് ഗോഡ് ആൻഡ് ഓൾ ഗ്ലോറി ടു our almighty Jesus ആമേൻ ഓൾ ഗ്ലോറി ടു ഗോഡ് Shall we pray together? നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. Father Lord, I pray for healings to take place right now. പിതാവേ ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ സൗഖ്യം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. The same problem, acidity. If you are affected by acidity, you can be healed right now. ഈ സമയത്ത് അസിഡിറ്റി കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സൗഖ്യമാകാൻ സാധിക്കും. Another condition clearly the Holy Spirit shows me is arthritis. അടുത്ത ഒരു കണ്ടീഷൻ കാണിക്കുന്നത് ആർത്രൈറ്റിസ് ആണ്. I cut and make them void all the clutches of the arthritis to loose and go from people ee samayathe ella arthritis inde shaktiyum njan ippol nirviryamakkunu ee samayathe janangale vittu adu maaruvanay njan kalpikkunu in the name of Jesus you can receive your healing right now yeshuvinte naamathil ippol aa saukhyathe ningalku praapichedukkan sadhikkum whatever your physical condition is you might have received a death warrant from some medical people but it is the Lord who can change your situations around in the name of Jesus be healed and let your life be extended ഇപ്പോൾ ഏത് തരത്തിലുള്ള അസുഖമാണെന്ന് പറഞ്ഞാലും ശരി ഒരുപക്ഷെ മരണവാറന്റ് പോലെ ഒന്ന് മെഡിക്കൽ സൈഡിൽ നിന്ന് മെഡിക്കൽ റിപ്പോർട്ടുകളായി നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും മരണകരമായ രോഗമാണെങ്കിലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം ഇപ്പോൾ തുടങ്ങിയാണ് പരിപൂർണ്ണ വിടുതൽ ഇപ്പോൾ നടക്കുകയാണ് ഇപ്പോൾ ഒരു പ്രെഗ്നന്റ് ആയിട്ടുള്ള ഒരു സഹോദരി എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്നാൽ പരിശുദ്ധാത്മാവ് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുകയാണ് ഇൻ ദി നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിൽ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു സ്ട്രെച്ച് ഫോർത്ത് യുവർ ഹാൻഡ്സ് ടുവേർഡ്സ് ദി സ്ക്രീൻ ഇപ്പോൾ സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകൾ എല്ലാ പ്രിയപ്പെട്ടവരും നീട്ടി പിടിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് ഫാദർ ബൈ ഫെയ്ത്ത് ആസ് വി സ്ട്രെച്ച് ഫോർത്ത് ഹാൻഡ്സ് ഈച്ച് അദർ ലോർഡ് ഇൻ ബിറ്റ്വീൻ ലെറ്റ് ദി ഹോളി സ്പിരിറ്റ് ആൻഡ് ഹിസ് പവർ കം ആൻഡ് ഹീൽ ആൻഡ് പെർഫോം മിറക്കിൾസ് ഫോർ പീപ്പിൾ കർത്താവേ ഇപ്പോൾ കൈകൾ നീട്ടി ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവേ അങ്ങ് ഇറങ്ങിച്ചെന്ന് ഒരു വലിയ വിടുതൽ ഒരു വലിയ അത്ഭുതം ഒരു വലിയ രോഗസൗഖ്യം ഒരു വലിയ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അങ്ങ് ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു റൈറ്റ് നൗ റൈറ്റ് നൗ റൈറ്റ് നൗ ഐ കാൻ സീ ദി ഫയർ 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 ഓഫ് ദി ഹോളി സ്പിരിറ്റ് കമിംഗ് ഫോർത്ത് ആൻഡ് കൺസ്യൂമിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് സിക്നെസ്സ്
asthma is getting healed right now. Hallelujah. ഈ സമയത്ത് ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അഗ്നി, ദൈവത്തിന്റെ തീ ഇപ്പോൾ ഓരോ ശരീരങ്ങളിലേക്ക്, ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ അഗ്നി വ്യാപരിക്കുകയാണ്. അഗ്നിയുടെ ഒരു വലിയ വ്യാപാരം ഇപ്പോൾ നടക്കുന്നു. ആസ്മയുടെ ചില പ്രശ്നത്തിൽ നിന്ന് ചില ആളുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. I can even see in my spirit some bodies are getting shaken like this, shivering and violently shaking. The power of the Holy Spirit, the divine electricity is passing through your body, and you are just something like divine electricity is electrocuting you all life, and right now you are made. സമയത്ത് നിങ്ങളുടെ ആരുടെയൊക്കെ ശരീരം വിറയ്ക്കുന്നത് പോലെ, ഇതുപോലെ വിറയ്ക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ട്. ദൈവികമായിട്ടുള്ള ഒരു വിദ്യുച്ഛക്തി, ഒരു ഇലക്ട്രിക് പവർ നിങ്ങളുടെ മേൽ ഇറങ്ങി വന്നിട്ട് ദൈവികമായ ഒരു അഭിഷേകം, തീയുടെ ഒരു അനുഭവത്തെ കർത്താവ് ഇപ്പോൾ നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ പകരുകയാണ്. ഓപ്പറേഷനുകൾ, സർജറികൾ വേണ്ട എന്ന് വെക്കപ്പെടുകയാണ്. ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം ദി ലോർഡ് ഈസ് കാൻസലിംഗ് ഇൻ ജീസസ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ ചില പ്രശ്നങ്ങൾ ഇന്ന് കർത്താവ് അത് റദ്ദാക്കി, ആ പ്രശ്നത്തെ ഇല്ലായ്മയാക്കി കളഞ്ഞിരിക്കുകയാണ്. റിസീവ് റിസീവ് വണ്ടർഫുൾ ചിൽഡ്രൻ. ഇപ്പോൾ തന്നെ നല്ല അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക, സ്വീകരിക്കുക. ഇൻസോംനിയ ഈസ് ഗെറ്റിംഗ് ഹീൽഡ് റൈറ്റ് നൗ. ഉറക്കമില്ലാത്ത അവസ്ഥകൾ ഇതാ ഇപ്പോൾ സൗഖ്യമാവുകയാണ്. ഐ കാൻ ഈവൻ സീ മെന്റൽ ഇൽനെസ് ഗെറ്റിംഗ് completely healed if you are consuming psychiatric medicines. The doctor himself will tell you that there is no need for you to consume it again. That kind of a wholeness is coming to your mental condition, your emotional area. Hallelujah. ഇപ്പോൾ മാനസിക തലത്തിൽ ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചില രോഗികൾ, ചില പ്രത്യേക വ്യക്തികൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മാനസിക മേഖലകളിലേക്ക് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവ് അവിടെ ചില കൂട്ടായ്മകൾ നടത്തി ആ പ്രശ്നങ്ങളെ എല്ലാം കർത്താവ് എടുത്തു മാറ്റി പരിപൂർണ വിടുതൽ ഇപ്പോൾ ആ ഭാഗത്തെ കർത്താവ് നൽകുകയാണ്. Do only one thing, lift up your both hands and thank the Lord. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രണ്ട് കൈകളും ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനെ നന്ദി പറയാൻ തുടങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ഫോർ ഹീലിംഗ്സ്, താങ്ക് യു ഫോർ മിറക്കിൾസ്, താങ്ക് യു ഫോർ ഓൾ യുവർ സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. കർത്താവേ, അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി, അങ്ങയുടെ അത്ഭുതത്തിനായി നന്ദി, എല്ലാ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കുമായി നന്ദി പറയുന്നു. ആമേൻ, ആമേൻ. I'll be waiting to hear from you. You can send in your prayer requests and praise reports. നിങ്ങളുടെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഇപ്പോൾ വാട്സപ്പിലൂടെ മറ്റ് നമ്പറുകളിലൂടെ ദയവായി ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓഡിയോ മെസ്സേജ് ആയിട്ട് അയക്കുകയോ ചെയ്യുക. Tomorrow is the resurrection Sunday. നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഞായറാഴ്ചയാണ്. At blessing today we'll have two services. Blessing today നമുക്ക് രണ്ട് ആരാധനകളാണ്. 8:00 in the morning we'll have English service. 8 മണിക്ക് നമുക്ക് ഇംഗ്ലീഷുള്ള ആരാധനയുണ്ട്. And 10:00 in the morning we will have bilingual English to Malayalam service. എന്നാൽ 10 മണിക്ക് ഇംഗ്ലീഷ് ടു മലയാളത്തിലുമായിട്ട് ബൈലിംഗൽ ആരാധനയുണ്ട്. Hallelujah. Hallelujah. And if you have not yet subscribed to the Blessing Today channel, YouTube channel, do it right away. ഇതുവരെ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക. Hallelujah. Hallelujah. Monday I will continue with fellowship with the Holy Spirit. മറ്റ് തിങ്കളാഴ്ച വീണ്ടും പരിശുദ്ധാത്മാവിനോടൊപ്പമുള്ള കൂട്ടായ്മയെക്കുറിച്ച് ഞാൻ തുടരുന്നതാണ്. Let us worship the Lord right now. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം.